ആരോപണ പ്രത്യാരോപണങ്ങളുമായി മുഖ്യമന്ത്രി പിണറായി വിജയനും മാണി സി കാപ്പനും അവസരവാദിയായ മാണി സി കാപ്പനെ ഒറ്റപ്പെടുത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ അവസരവാദി ആരെന്ന് പാലായിലെ ജനങ്ങൾക്ക് അറിയാമെന്നും തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ഇത് വ്യക്തമാകുമെന്നും കാപ്പൻ തിരിച്ചടിച്ചു. മാധ്യമങ്ങൾക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് കോട്ടയത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നയിച്ചത്. പ്രതിപക്ഷ നിരക്ക് കോൺഗ്രസിനും യു ഡി എഫിനും ബി ജെ പിക്കും മറ്റ് മാർഗങ്ങളൊന്നുമില്ല. അപ്പോൾ അവർ വലിയ തോതിലുള്ള നുണക്കഥകളെയാണ് ആശ്രയിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഒരുപാട് കാര്യങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ നിർഭാഗ്യവശാൽ വസ്തുതകൾ കൃത്യമായി അവതരിപ്പിക്കേണ്ട മാധ്യമങ്ങളിൽ ചിലത് ഈ രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ ഭാഗമായി ഇവരുടെ പ്രചരണം ഏറ്റെടുക്കുന്ന നിലവിൽ സർവേ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ അലംഭാവം കാണിക്കരുതെന്നും പാർട്ടി പ്രവർത്തകർക്ക് മുഖ്യമന്ത്രിയുടെ ഉപദേശം. എൻ എസ് എസിനോട് തനിക്ക് ഒന്നും പറയാനില്ലെന്നും പിണറായി വിജയൻ വ്യക്തമാക്കി. വാർത്താ സമ്മേളനത്തിന് ശേഷം പാലായിലെ പൊതുസമ്മേളനത്തിലെത്തിയ പിണറായി വിജയൻ മാണി സി കാപ്പനെ കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു പ്രസംഗിച്ചത്. മാണി സി കാപ്പൻ അവസരവാദിയാണെന്ന് പിണറായി വിജയൻ പറഞ്ഞു. കോൺഗ്രസിനോടൊപ്പം ചേർന്ന് എൻ്റെ മികവ് കാണിച്ചു കളയും എന്ന് പറഞ്ഞുകൊണ്ട് പുറപ്പെടും. അത് പണ്ട് ആനപ്പുറത്ത് കഴിഞ്ഞ കഥയില്ല, ആ കഥയിൽപ്പെട്ടതാണ്. തങ്ങളുടെ ഇദ്ദേഹത്തിൻ്റെ മികവല്ല നേരത്തെ ഇവിടെ കണ്ടത്, ഇവിടെ ഒരു കൂട്ടായ്മയുടെ മികവായിരുന്നു. ആരാണ് അവസരവാദിയെന്ന് മെയ് 2 ഫലം പുറത്തു വരുമ്പോൾ അറിയാമെന്ന് മാണി സി കാപ്പൻ തിരിച്ചടിച്ചു. പലരും ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആരാണ് അവസരവാദി എന്ന്. ആ അവസരവാദിത്വത്തിന്റെ മറുപടി തെരഞ്ഞെടുപ്പിലൂടെ ബാലറ്റിലൂടെ അറിയും. ബാലറ്റിലൂടെ അല്ല, വോട്ടിംഗ് മെഷീനിലൂടെ അറിയും. മെയ് 2 റിസൾട്ട് വരുമ്പോൾ കൃത്യമായി ബോധ്യപ്പെടും. മാണി സി കാപ്പന്റെ പ്രചരണത്തിന് വേണ്ടി നാളെ രാഹുൽ ഗാന്ധി പാലായിൽ എത്തുന്നുണ്ട്. ജനം, കോട്ടയം.